കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മോദിയും ആർ എസ് എസും പാകിസ്ഥാനെ തകർക്കും എന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നും അപേക്ഷിച്ച് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രംഗത്ത് ആസാദ് ജമ്മു കാശ്മീർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പ്രത്യേക സെഷനിൽ പങ്കെടുത്ത ഇമ്രാൻഖാൻ നടത്തിയ ഈ അപേക്ഷ ഇപ്പോൾ ലോക മാധ്യമങ്ങളിൽ വാർത്തയായി മോദിയും ആർ എസ് എസും ഉന്നം വയ്ക്കുന്നത് പാകിസ്ഥാനെയാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രി അതായത് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അപകടകാരിയാണ് അവർ പാകിസ്ഥാനെ ഇല്ലാതാക്കാനാണ് നീക്കം നടത്തുന്നത് എങ്ങനെയും അതിനെ മറികടക്കണം ഒന്നിച്ചു നിന്ന് നേരിടണം ആശങ്ക പങ്കുവച്ച് ഇമ്രാൻഖാൻ പറഞ്ഞു ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ പാകിസ്ഥാന് ആശങ്കയുണ്ടായിരുന്നു കാരണം നരേന്ദ്രമോദിയും ആർ എസ് എസും ലക്ഷ്യം വെക്കുന്നത് കാശ്മീരല്ല അത് പാകിസ്ഥാൻ ആണെന്ന കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തന്നെ അത് പ്രസ്താവിക്കുകയും ചെയ്ത കാര്യമാണ് പാക് അധീന കാശ്മീരും തങ്ങളുടേതാണെന്ന് അമിത് ഷാ പറഞ്ഞതിന് മറ്റൊരർത്ഥവുമില്ല സർജിക്കൽ സ്ട്രൈക്കുകൾ ഇനിയും ആവർത്തിക്കപ്പെടുമെന്നുള്ള ആശങ്കയും ഇമ്രാൻഖാൻ തുറന്നു പറഞ്ഞിരുന്നു കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര പിന്തുണ നേടുക എളുപ്പമല്ലെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ അറബ് ലോകത്തിന്റെ പിന്തുണ തേടിയ പാകിസ്ഥാൻ ആ നിലയ്ക്കും വൻ പരാജയമാവുകയായിരുന്നു ഇന്ത്യക്കാരുടെ സേവനവും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിയും അറബ് രാജ്യങ്ങളുടെ നട്ടെല്ലാണ് ആ നിലയ്ക്ക് പാകിസ്ഥാനേക്കാൾ അറബ് രാജ്യങ്ങൾക്ക് ഇന്ത്യയാണ് നല്ല സുഹൃത്ത് മാത്രവുമല്ല ഒരു അറബ് രാജ്യത്തിനും എതിരെ ഇന്ത്യ ഇന്നുവരെ ഒരു എതിർ നിലപാട് സ്വീകരിച്ചിട്ടുമില്ല മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയത്തിൽ യു എൻ്റെ കത്തെഴുതി എങ്കിലും സമിതിയിൽ ചൈന പിന്തുണച്ചേക്കുമെന്ന നേരിയ പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത് വിഷയത്തിൽ പാകിസ്ഥാന്റെ കത്ത് ലഭിച്ചിട്ടുണ്ട് എന്നും ശേഷം തീരുമാനമെടുക്കും എന്നാൽ അടുത്ത് നടക്കാനിരിക്കുന്ന യോഗത്തിൽ വിഷയം പ്രതിപാദിക്കില്ല എന്നുമാണ് രക്ഷാസമിതി അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന പോളണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനിലെയും ചൈനയിലെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി പാകിസ്ഥാനെ ചൈന പിന്തുണയ്ക്കുമോ എന്ന കാര്യവും പരിങ്ങലിലാണ് ഇതുകൂടാതെ ഇന്തോനേഷ്യ യു കെ മലേഷ്യ തുർക്കി സൗദി ബഹ്റിൻ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളോടും പാകിസ്ഥാൻ സഹായം തേടിയിട്ടുണ്ട് എങ്കിലും ആരും ഇതുവരെ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടുമില്ല കാശ്മീർ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും അതിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുമാണ് ലോക നേതാക്കൾ പ്രതികരിച്ചിട്ടുള്ളത് ശ്രീലങ്ക യു തുടങ്ങിയ രാജ്യങ്ങളും ഇതേ നിലപാടാണ് സ്വീകരിച്ചത് ചുരുക്കത്തിൽ കാശ്മീരിലെ ഇന്ത്യയുടെ നടപടിയെ അറബ് രാജ്യങ്ങൾ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുകയാണ് കരുത്തനായ മോദിക്കും ഇന്ത്യക്കുമെതിരെ ഈ സമയത്ത് ഒരു നീക്കവും ഒരു വാക്കുകൊണ്ടുപോലും ഉണ്ടാക്കാൻ ആരും ആഗ്രഹിക്കുന്നുമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്